എനിക്ക് ഒന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞു എനിക്ക് അങ്ങനെ ആക്ടിങ്ങിനോട് എനിക്ക് വലിയ ഒരു പാഷൻ ഇല്ലാത്തടത്തോളം നമ്മളത് ഇപ്പൊ അത് ചെയ്തു പോകുന്നല്ലാതെ ഇപ്പൊ എട്ടപടം പോലും അതിലെ അതിലെ ക്യാരക്ടേഴ്സിന്റെ ഞാനും അപ്പവും അഭിനയിക്കുന്ന സമയത്ത് പോലും നമുക്ക് ഞങ്ങൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ് ആ സിനിമ. ഏട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് ആ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത്. ഭയങ്കര ചില സീനൊക്കെ വരുന്ന കഴിയുമ്പോഴായിട്ട് കണ്ണ് നിറയുന്നത് നമുക്ക് കാണാം. ഞങ്ങൾക്ക് ആ ഈ പറഞ്ഞ ആ മൊമെന്റിലുള്ള ആക്ഷൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ക്യാരി ചെയ്യുന്നൊന്നുമില്ല. ചിലർക്കത് ഭയങ്കര പേഴ്സണൽ ആണ്. ബട്ട് എഴുതുന്ന സമയത്ത് ചില സീനൊക്കെ ഏട്ടൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഏട്ടൻ മ്യൂസിക് ഒക്കെ വെച്ചിട്ടാണ് പ്ലേ ചെയ്യുക. അപ്പൊ എന്നുവെച്ചാൽ അത് ഷൂട്ട് ചെയ്യും. ചില സീനൊക്കെ വർക്കൗട്ട് ആവുന്ന സമയത്ത് പുള്ളിയുടെ കണ്ണ് നിറഞ്ഞാൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിക്കുന്ന ഇത് കഴിഞ്ഞ അടുത്തതാണ് സീൻ. കാരണം നമുക്കത് ഭയങ്കര മെക്കാനിക്കലായി തുടങ്ങി. ആ പ്രോസസ്സ് ഭയങ്കര ഞാൻ അടുപ്പിച്ച് പണം ചെയ്ത് 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 എനിക്ക് തോന്നുന്നു ഞാനത് ചില സാധനങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യും. പക്ഷെ അടുത്തടുത്ത പരിപാടിയിലോട്ട് പോവുക എന്നുള്ള സാധനം അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പു എന്നെ പോലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര അവിടെ ഒരു കമ്പനി ഉണ്ട്. അവനും പ്രത്യേകിച്ച് എന്താ പറയുക ആരോ നിർബന്ധിച്ച് കൊണ്ടുവന്ന ഇതേപോലെയാണ് ഞങ്ങൾ രണ്ടുപേരും. ഓക്കെ അപ്പൊ ഞങ്ങളത് ഏട്ടന് വേണ്ടി ചെയ്യുന്നൊരു സിനിമ അല്ലെങ്കിൽ ഏട്ടന്റെ സിനിമ എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര പേഴ്സണലാണ്. ഏട്ടന്റെ സിനിമ എന്ന് പറയുമ്പോൾ അപ്പൊ ഏട്ടൻ പറയുന്ന കേൾക്കുക തിരിച്ച് റൂമിൽ പോവുക പരിപാടി കഴിയാൻ പോവുക എന്നുള്ളതല്ലാതെ പക്ഷെ ചില സാധനങ്ങൾ നോക്കൗട്ട് ആകുമ്പോഴൊക്കെ അതുപോലെയാണ്. ഇപ്പം മച്ചാൻ അനിലിന്റെ സിനിമ എന്ന് പറയുമ്പോൾ എനിക്കത് എന്റെ ക്യാരക്ടർ വർക്ക് ആണെന്നും അതൊന്നുമല്ല അനിൽ അടുത്ത സുഹൃത്താണ്. അപ്പൊ അനിലിന്റെ സിനിമ അതായത് എനിക്ക് ഈ സിനിമയോടുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ അനിലിന്റെ സിനിമ നന്നാവണം, അതിൽ ഞാൻ നന്നായി അഭിനയിക്കണം, അനിൽ പറയുന്നത് കേൾക്കണം, അനിലിന് വേണ്ടത് ചെയ്യണം. അങ്ങനെയാണ് എന്റെ മിക്ക സിനിമകളും. ഞാൻ ഒരിക്കലും ഇത് ഇത് ക്യാരക്ടർ ആവാൻ വേണ്ടിയിട്ട് ഇത് ഇത് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെന്തൊരു മെത്തേഡ് ഫോളോ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ഡയറക്ടറിനെ ഫോളോ ചെയ്ത് ഡയറക്ടറിന് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് അവർ പറയണം ചെയ്തിട്ട് പോകുന്നവരാണ്. അതിന്റെ മുകളിലോ അതിന്റെ മുകളിലോ കുറവോ ഇല്ല എന്ന് പറയുന്നവരെ അവർ ഓക്കെ നമ്മള് അത് നിർത്തുക എന്നുള്ളത്. അതിനെ ഇംപ്രൊവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഞാൻ ബെറ്റർ ചെയ്ത് ഞാൻ കാണിച്ചു തരാനോ ഒന്നുമില്ല. ഇതാണോ വേണ്ടത് ഇതിലൂടെ ഇത് മതിയോ നിർത്തുക അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്നും ചില ആൾക്കാർ ചില ഡയറക്ടേഴ്സ് പറയും നമ്മുടെ അടുത്ത് ഇത് മതി എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് ഓക്കെ എന്ന് പറയുന്ന സ്ഥലത്ത് ചിലപ്പോ ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ഡിജോന്റെ പടം ചെയ്തപ്പോ നിവിന്റെ കൂടെ ഞാനൊരു പടം ചെയ്തു ജനങ്ങളെ പറഞ്ഞത് ഡിജോന്റെ ഇപ്പം ഏട്ടന്റെ പടത്തിലൊക്കെ ഫസ്റ്റ് ടേക്സ് ടു ടേക്സ് ഓക്കെ. ഡിജോന്റെ പടത്തിലും ഒന്നും രണ്ടും കഴിഞ്ഞ ഡിജു ഒരു പത്താമത്തെ ടേക്കിൽ പതിനഞ്ചാമത്തെ ടേക്കിൽ ഡിജുവിന്റെ ഓക്കെ ആവണം. ഭയങ്കര പെർഫെക്ഷനിസ്റ്റാണ് ഡിജു. അപ്പൊ ഞാൻ ഒന്നും രണ്ടും ഒക്കെ ഉഴപ്പും നമുക്ക് ഇഷ്ടത്തിന് ചെയ്യും. പിന്നെ ഒരു മൂന്നാലഞ്ചൊക്കെ ആകുമ്പോൾ ഡിജുവിനോട് ചെയ്തൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ആറാമത്തെ ഏഴാമത്തെ ഒക്കെ ആകുമ്പോൾ ഒന്ന് ട്രാക്കിലാവും. എട്ട് ഒമ്പത് അല്ലെങ്കിൽ പത്തൊക്കെ ആകുമ്പോഴാണ് അതിന്റെ ഒരു പരിപാടിയിലോട്ട് എത്തുക. പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്നൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആവും. ഇത് എന്റെ മാത്രമല്ല നിവിന്റെ അവസ്ഥ അവിടുത്തെ. അപ്പോ അപ്പൊ ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ഒരു ഓരോ ഓരോ സ്കൂളിൽ ഓരോ വ്യത്യാസം ഉണ്ടാവും. ഏട്ടന്റെ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു അച്ചാന്റെ കൂടെയുള്ള ഇതിനകത്തോ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് നമുക്ക് വേണ്ട സാധനം കൃത്യമായിട്ടൊരു ഒരു ഒരു സീൻ വരുന്നതിന് മുന്നേ തന്നെ നമ്മളൊരു ഒരു ഡിസ്കഷൻ ഉണ്ടാവും. എന്നുവെച്ചാൽ ഇത് ഇതാണ് പരിപാടി, ഇതാണ് ഇതിന്റെ പ്രീവിയസ് സീൻ, അല്ലെങ്കിൽ ഇതാണ് മൂഡ്. അതൊന്ന് ബ്രീഫ് ചെയ്ത് കൃത്യമായിട്ടൊന്ന് നമ്മളൊന്ന് അല്ലെങ്കിൽ ചിലർ സീൻ കൊടുത്ത് കാരണങ്ങളൊന്ന് കൊടുത്തുവിടും, ഇതൊന്ന് വായിച്ചു നോക്കാൻ പറയും. നമുക്ക് അതിന് മുന്നേയുള്ള ദിവസത്തിൽ ഒന്ന് അതിൻ്റെ ഒരു പെർഫോമൻസ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് നമുക്ക് അറിയില്ലായിരിക്കും. ചില ദിവസമൊക്കെ ഓർമ്മ വരുന്നുണ്ടാവില്ല അതിന് മുന്നേ സീനും സീൻ എന്താണ്, ഇല്ല കഥയെ ഓർമ്മ ഉണ്ടോ. കാരണം എല്ലാ ദിവസവും ഒന്ന് രണ്ട് കഥയൊക്കെ കേൾക്കുന്ന അപ്പൊ പലപ്പോഴും ഡിറ്റാച്ച്ഡ് ആയിപ്പോകും ആക്ടേഴ്സ്. അപ്പൊ ഞാൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് പോലും ഞാൻ നിങ്ങളുടെ അടുത്ത് തലേദിവസം പോയിട്ട് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കാരണങ്ങളൊരു ഡിസ്കഷൻ ഇരിക്കും. പിന്നെ തിരിച്ചു വന്നിട്ട് ലൊക്കേഷൻ ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യും, ക്യാമറയുടെ മുന്നിലെത്തിയിട്ട് ഒന്നുകൂടെ ഒന്ന് ബ്രീഫ് ചെയ്യും. ഒരു മൂന്ന് ഏരിയ ആയിട്ടാണ് ബ്രീഫ് ചെയ്യുക. ഫസ്റ്റ് ക്യാമറയിൽ ലൊക്കേഷനിൽ വന്നിട്ട് മാർക്കിൽ വന്ന് നിന്നതിന് ശേഷം അപ്പൊ സ്വാഭാവികമായിട്ട് ആക്ടേഴ്സ് എക്സ്പെക്ട് ചെയ്യും. അപ്പൊ മെച്ചനായിട്ട് എനിക്ക് ആ സിങ്ക് ഉണ്ടായിരുന്നു. ഒരു സാധനം ആദ്യമേ വന്ന മെച്ചനെ മൂഡ് സെറ്റ് ചെയ്യും, ഇതാണ് പരിപാടി, ഇതാണിത്. ഏട്ടൻ ഇതേപോലെ ഏട്ടൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നറേഷൻ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊരു നറേഷൻ തരും. അപ്പൊ നമ്മള് ആ നറേഷനകത്ത് തന്നെ നമുക്ക് കൃത്യമായിട്ട് പുള്ളിക്ക് വേണ്ടത് പുള്ളി പറയും, ഇതാണ് എനിക്ക് വേണ്ടത്, ഇതിനകത്ത് അപ്പുറം ഇപ്പുറം കൂട്ടി ചെയ്തത്, ഇതിനെ കൂടുതലൊന്നും വേണ്ട, ഓവർ ആക്കണ്ട, ഓവർ ആക്കരുതെന്നൊക്കെ കൃത്യമായിട്ട് പുള്ളി പറയും. ഇപ്പൊ പോലും ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനത്തും പുള്ളി ചെറുങ്ങനെ ബേസിൽ അവിടെ ഉണ്ട്. അപ്പൊ ബേസിലും ഞാനും സംസാരിച്ചപ്പോൾ മോളെ ഉടക്കാം, അപ്പൊ എന്നെ
സാറ്റലൈറ്റ് സ്റ്റാർ ഞാൻ ഇന്റർവ്യൂ സ്റ്റാർ എന്നൊക്കെയാണ് അവനെ വിളിക്കുന്നത്. അവനിപ്പോ ഭയങ്കര ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പോ അപ്പൊ അതുകൊണ്ട് തന്നെ അവനിങ്ങനെ അങ്ങനെ ഞങ്ങളൊരു നിരന്തരമായ ഉണക്കുകൾ നടക്കുന്ന സമയത്ത് അവൻ എപ്പോഴും ക്യാരക്ടറിലായി, കാരണം അവന്റെ ചെറുപ്പക്കാരനെ ഞാനാണ് ഔട്ട് ഓഫ് ക്യാരക്ടർ ആയി പോകുന്ന സമയത്താണ് എന്നോട് പറയും, നീ ഔട്ട് ഓഫ് ക്യാരക്ടർ ആവുന്നുണ്ട് ബ്രസീൽ ഡയറക്ടർ. അപ്പോ ഞാൻ പലപ്പോഴും കൃത്യമായിട്ട് നമ്മളെ ഒന്ന് ക്യാരക്ടർ വിട്ടു പോകുമ്പോൾ പുള്ളി ഒന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് അത് മൈക്കിലിങ്ങനെ പറയും, ഔട്ട് ഓഫ് ക്യാരക്ടർ, ഔട്ട് ഓഫ് ക്യാരക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞ ഓരോ ആൾക്കാരും സ്കൂളിലെല്ലാം ഓരോ ആൾക്കാരെ പഠിക്കണം, ഞാൻ തിരികെ ചെയ്തുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം പുള്ളി എന്താണ് പുള്ളിക്ക് വേണ്ടതെന്നുള്ളത്. അപ്പൊ പിന്നെ പുള്ളിയുടെ നറേഷനെ തന്നെ പകുതി പരിപാടി പുള്ളി നമ്മളെ ആ ഒരു പരിപാടിയിലോട്ട് എത്തിക്കും. അതിലൂടെ എനിക്കായി പറഞ്ഞ പോലെ അതിന് കൃത്യമായിട്ട് നമുക്കൊരു ഒരു ഒരു മൂഡൊന്ന് സെറ്റ് ചെയ്ത് തരും തുടങ്ങുന്നതിന് മുന്നേ. ചിലർ അതൊന്നും പറയില്ല, ചിലർ സീന് കൊടുത്തു വിടും, കരകാലം കൊടുത്തു വിടും, നേരെ ക്യാമറയുടെ മുന്നിൽ വരും, ആക്ഷൻ പറയും, നമുക്ക് തോന്നി നമ്മൾ ചെയ്യും, അവർ ഓക്കെ പറയും, നമ്മളങ്ങ് തിരിച്ചു പോകും. അപ്പൊ അത് പല പല സ്കൂളിന്റെയും പല 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 ചില ആൾക്കാർ നന്നായി പെർഫോമൻസ് ക്യാപ്ചർ ചെയ്യും. ഞാൻ ഉടലി ചെയ്ത സമയത്ത് രതീഷ് തങ്കമണിയൊക്കെ ചെയ്ത ഡയറക്ടർ പുള്ളി ഭയങ്കരമായിട്ട് ആക്ടേഴ്സിനെ കൊണ്ട് എടുത്ത് പറയിപ്പിച്ച് ഇങ്ങനെ ചെയ്യിപ്പിക്കും, ഇതാണ് വേണ്ടത്, എനിക്ക് ഇത് തന്നെ വേണം, ഇത് തന്നെ പ്രിസൈസ് ബിജു അതുപോലെയാണ്, ഏട്ടനും അതുപോലെയാണ്. പക്ഷെ മുന്നേ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് തരും, പിന്നെ നമ്മള് നമുക്ക് നമ്മളെ ആ ഒരു മൂഡിൽ എത്തിച്ചു തരും. പിന്നെ നമുക്ക് അതുപോലെ എനിക്ക് അനിലും ഏട്ടനൊക്കെ ഏകദേശം ഒരേ ഒരു പാറ്റേണുകൾ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് അത് പറ്റും. വെച്ചാൽ അവർ കൃത്യമായിട്ട് നമ്മളൊന്ന് മൂഡ് സെറ്റ് ചെയ്ത് തരും, അപ്പം കുറച്ചുകൂടെ എളുപ്പം. ഏപ്രിൽ വിഷു റിലീസ് ആയിരിക്കും. നമ്മളിപ്പോ സ്കെഡ്യൂൾ എനിക്കൊന്ന് ഡിസംബർ 21st റാപ്പി കഴിഞ്ഞ പരിപാടി വിഷുവിന് റിലീസ് അടുത്ത വർഷം.